കോളിളക്കം സൃഷ്ടിച്ച പള്ളുരുത്തി പ്രവീൺ കൊലക്കേസിൽ ജയിൽ മോചനം ആവശ്യപ്പെട്ട് കുറ്റവാളിയായ മുൻ DYSP ഷാജി 17 വർഷമായി താൻ ജയിലിലാണെന്നും വിട്ടയക്കണമെന്നും സുപ്രീംകോടതിയിൽ ഹർജി നൽകി. നിലവിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ഷാജി. ധനേഷ് രവീന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ധനേഷ്, ഈ ഹർജിയിലൂടെ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഷാജി മുന്നോട്ട് വയ്ക്കുന്നത്? ശീതൽ, ഷാജിയുടെ ഒന്നാം ഭാര്യയിലെ മകൻ രാഹുൽ എസ് മുഖാന്തരമാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഹർജി ഷാജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഷാജി ഈ ഹർജിയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ജീവപര്യന്തം ശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത്. ഇത് ഹൈക്കോടതി ശരിവെച്ചിരുന്നു. തുടർന്ന് തൻ്റെ ജീവപര്യന്തം ശിക്ഷ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഈ ജയിൽ മോചനത്തിനുള്ള തടവുകാരുടെ പട്ടികയിൽ തൻ്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ തനിക്കെതിരെ തൻ്റെ രണ്ടാം ഭാര്യയുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ചുരുക്കപ്പട്ടികളിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് ഷാജി പറയുന്നത്. അതുകൊണ്ട് തന്നെ ജയിൽ മോചനത്തിന് തനിക്ക് അർഹതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ജയിൽ മോചനമാക്കാനുള്ള നടപടികളിലേക്ക് കോടതിയുടെ തലത്തിൽ നിന്ന് ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഹർജിയുമായി മുൻ DYSP ഷാജി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം 2015 February 15 പ്രവീൺ എന്ന ചെറുപ്പക്കാരനെ ഷാജി ഉൾപ്പെടെ 4 ചേർന്ന് കൊലപ്പെടുത്തി മൃതശരീരം വെട്ടി നുറുക്കി 3 ഉപേക്ഷിച്ചത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു എന്ന് അന്ന് മലപ്പുറത്തെ DYSP ആയി ജോലി നോക്കുകയായിരുന്നു ഷാജി. പിന്നീട് ഈ കേസിൽ കേരള പോലീസ് വലിയ രീതിയിൽ അന്വേഷണം നടത്തുകയും ഷാജി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയായിരുന്ന പ്രിയൻ പിന്നീട് കോവിഡ് ബാധിച്ച് 2021 ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ജയിൽ മോചനത്തിന് തനിക്ക് എല്ലാ അർഹതയും ഉണ്ട്. കഴിഞ്ഞ 14 ജയിൽ ശിക്ഷയ്ക്ക് ശേഷവും താൻ ജയിലിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശുപാർശ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം തന്നെ ചില പരാതികളുടെ പേരിൽ ഒഴിവാക്കിയത് നിയമവിരുദ്ധമാണെന്ന് കാട്ടിക്കൂടിയാണ് ഷാജിയുടെ ഈ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അഭിഭാഷകരായ സുഭാഷ് ചന്ദ്രൻ, കവിത എന്നിവർ വഴിയാണ് ഇത്തരത്തിൽ ഷാജി സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ ഹർജി കോടതി പരിഗണിച്ചേക്കും. ശ്രീ ധനേഷ് രവീന്ദ്രൻ ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.